ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അസ്റ്റാസ് വേൾഡ്. എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്ന ചിക്കനാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 10-15 കൊച്ചുള്ളി ഞാൻ തൊലി കളഞ്ഞ് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇപ്പം നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഈ ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് ഇതൊക്കെ വെക്കുന്നത് നമ്മുടെ നാടൻ രീതിയിൽ വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം. 1 വിസിൽ മതിയാവും ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ ചിക്കൻ 1 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഒരുപാട് വേവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 1 വിസിൽ മതിയാവും ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 1 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. ചിക്കൻ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം, ആ ഒരു ടൈം വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ആ ഒരു ചൂട് തന്നെ ഇരുന്നത് കുറച്ചും കൂടി ഒന്ന് കളർ ഡാർക്ക് ആയിക്കോളും. അപ്പം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ കുറച്ച് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 അത് മതിയാവും. ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം.
കൊച്ചുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ കറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കറി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ചിക്കൻ കറിയുടെ ഗ്രേവി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എനിക്കിതിപ്പോൾ കറക്റ്റ് ഗ്രേവി ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം ഫുള്ള് വേണ്ട, ഞാനൊരു പകുതിയാണ് എടുത്തേക്കുന്നത്. പകുതി തക്കാളി നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും. 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ വെറുതെ സവാള വയറ്റി സമയം കളയണ്ട, നമുക്ക് വേഗം തന്നെ കുക്കറിൽ ഈ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കൂ കമൻറ്റ് ബോക്സിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും ഇതിലെ ഓയിലെല്ലാം ഒന്ന് തെളിഞ്ഞ് മുകളിലേക്ക് വരും. അപ്പോഴാണ് ഈ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറിയിലെ ഓയിലെല്ലാം മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. അടുത്ത് നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.